ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കൂട്ടയത്ത് വാഴും മക്കളെ, എട്ട് നോമ്പിൻ്റെ പകുതി ദിവസമായി, നാലാം ദിവസം. നമ്മൾ തീർത്ഥാടനത്തിലാണല്ലോ. ഇന്ന് നമ്മൾ മെക്സിക്കോയ്ക്ക് പോവുക. മെക്സിക്കോയിലെ ഗോദലൂപ്പെ മാതാവിൻ്റെ മനോഹരമായ ഗോദലൂപ്പെ മാതാവിൻ്റെ രൂപം നമ്മൾ കണ്ടിട്ടുണ്ടാവും. തിരുവചനം നമ്മൾ വായിക്കുകയാണ്. ലൂക്ക സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എലിശപ്പുണ്യതിയുടെ പ്രാർത്ഥനയാണ്. പരിശുദ്ധമ്മ, പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധമ്മ, മനോഹരമാണ് ഗോദലൂപ്പ മാതാവിൻ്റെ ചിത്രം. ഗർഭിണിയായ ഒരു ഒരു കന്യകയുടെ ചിത്രമാണ്. നമുക്ക് ഡിസംബർ മാസത്തിലാണ്, ഡിസംബർ 9 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലാണ്. 1531 ഡിസംബർ മാസം 9 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലാണ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് മെക്സിക്കോയിലെ ഗോദലൂപ്പ എന്ന സ്ഥലത്ത്. അവളിത്ര മനോ 4 തവണ പ്രത്യക്ഷപ്പെട്ട ഒരു സാധാരണക്കാരൻ, ജുവാൻ ഡിയാഗോ എന്നുള്ള ഒരു പേരുള്ള യുവാവ്, ഭക്തനായിട്ടുള്ള ഒരു മകൻ. തെപ്പയാക്ക് മലയിൽ, മലമുകളിൽ അവൻ നടന്നു പോകുന്ന വഴിയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുക. അവനോട് പറഞ്ഞു, എനിക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്, നീ ചെന്ന് ദേവാലയം പണിയണമെന്ന് പറയും. ദൈവങ്ങൾ ശ്രദ്ധിച്ചോ, മാതാവ് എന്ന് മോഹമിപ്പിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യർക്കാണ് ദൈവിക ദർശനങ്ങളും ദൈവിക ഇടപെടലുകളും ഉണ്ടാകുന്നത്. ശരി, നാളെ കാണാം എന്ന് പറഞ്ഞ് പിരിയുന്ന ജുവാൻ ഡിയാഗോ അടുത്ത ദിവസം അറിയുകയാണ് തൻ്റെ അങ്കിള് ജുവാൻ ബെർണഡീനോയ്ക്ക് അസുഖം പിടിച്ചിരിക്കുക. മാതാവ് കാണാമെന്ന് പറഞ്ഞ മാതാവ് ഒരു അടയാളമൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്കിള് രോഗിയായപ്പോൾ എങ്ങനെ പോകാനാ? മറ്റൊരു വഴിയിലൂടെ അടുത്ത പട്ടണത്തിൽ ചെന്ന് പുരോഹിതനെ വിളിച്ചുകൊണ്ട് വന്ന് കുമാന കുടിപ്പിക്കാനും കുമ്പസാരിപ്പിക്കാനുമായി ഈ ജുവാൻ ഡിയാഗോ പോകുമ്പോൾ വളരെ രസകരമാണ്. ആ വഴിയിൽ നിൽക്കുന്നു അതേ കന്യക. അമ്മ ചോദിച്ചു, എന്തേ നീ വരാഞ്ഞത്? മനോഹരമാണ്. പറഞ്ഞു, എൻ്റെ അങ്കിള് രോഗിയായിരിക്കുകയായിരുന്നു, ഞാനതുകൊണ്ട് വിളിക്കാൻ പോവുകയാണ്. ദൈവങ്ങളെ, മനോഹരമായിട്ടുള്ള ഒരു ഒരു ദർശനം നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും. മാതാവ് ജുവാൻ ഡിയാഗോയോട് ചോദിക്കുക, മോനെ നിനക്കെന്നെ വിശ്വാസമില്ലേ, ഞാനിവിടെ ഇല്ലായിരുന്നോ? അതേപോലെ ഇത്ര ഒരു കനത്ത ചോദ്യമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും മനോഹരമായ ആം ഐ നോട്ട് ഹിയർ, ഹു ഈസ് യുവർ മദർ, നിന്റെ അമ്മ ഇവിടെ ഇല്ലായിരുന്നോ, പിന്നെ എന്തിനു നീ പരക്കം പായുന്നേ? ആർ ഐ നോട്ട് അണ്ടർ മൈ പ്രൊട്ടക്ഷൻ, നീ എൻ്റെ സംരക്ഷണത്തിന് കീഴിലല്ലേ? ആം ഐ നോട്ട് യുവർ ഹെൽത്ത്, ഞാൻ നിന്റെ ആരോഗ്യമല്ലേ, നിന്റെ സൗഖ്യമല്ലേ ഞാൻ? ആർ ഐ നോട്ട് ഹാപ്പിലി വിതിൻ മൈ ഫോൾട്ട്, നീ എൻ്റെ 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 വസ്ത്രങ്ങൾക്ക് കീഴിൽ, എൻ്റെ മേലങ്കിക്ക് കീഴിൽ നീ സുരക്ഷിതനല്ലേ? വാട്ട് എൽസ് ഡു യു വിഷ്, നിനക്ക് എന്താ വേണ്ടത്? ഡു നോട്ട് ഗ്രീവ് നോർ ബി ഡിസ്റ്റർബ്ഡ് ബൈ എനിത്തിങ്. ഒന്നിനെപ്പറ്റി ഭയപ്പെടുകയും ഒന്നിനെപ്പറ്റി സങ്കടപ്പെടുകയും വേണ്ട. ഡു നോട്ട് ബി അഫ്ലിക്റ്റഡ് ബൈ ദി ഇൽനെസ് ഓഫ് യുവർ അങ്കിൾ, നിൻ്റെ അങ്കിളിലെ രോഗത്തെപ്പറ്റി നീ എന്താ വിഷമിക്കുന്നത്? ഹു വിൽ നോട്ട് ഡൈ ഓഫ് ഇറ്റ് നൗ, നിൻ്റെ അങ്കിള് രോഗത്താൽ മരിക്കുകയില്ല. നമുക്ക് എത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായത്. സ്വന്തം അമ്മ ചോദിക്കുന്ന ചോദ്യം, ഞാനിവിടെ ഇല്ലായിരുന്നോ ടാ, നിനക്ക് എന്നോടൊന്ന് പറയാമല്ലായിരുന്നു എന്ന് ചോദിക്കുന്നത് പോലെ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മ, മനോഹരമായത്. ഈ സമയത്ത് ജുവാൻ ബെർണദീനോ എന്ന അങ്കിള് മരിക്കാൻ കിടക്കുമ്പോൾ അവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുക. ഈ ബെർണദീനോയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, പ്രത്യക്ഷപ്പെടുമ്പോൾ മരിക്കാൻ കിടന്ന ജുവാൻ ഡിയ ബെർണദീനോ ചാടി എഴുന്നേൽക്കുക. പറഞ്ഞു, നീ ചെന്ന് മെത്താനച്ചോണ്ട് പറയണം ദേവാലയം പണിയണമെന്ന്. ഇതാ, എന്നിട്ട് മാതാവ് പറയും, നിനക്ക് ഞാനൊരു അടയാളം തരാമെന്ന് പറഞ്ഞില്ലേ, നീ മലമുകളിലേക്ക് പോവുക. മലമുകൾ പുല്ലുപോലും മുളച്ചിട്ടില്ലാത്ത സ്ഥലത്ത് ആ മലമുകളിൽ ചെന്നിട്ട് പോയാൽ അവിടെ കസ്റ്റീലിയൻ റോസാപ്പൂക്കളുണ്ട്, പ്രത്യേകതരം ശ്രേഷ്ഠതരം പൂക്കൾ. പുല്ലുപോലും മുളയ്ക്കാത്തടത്ത്
വളരെ വിശിഷ്ടമായ ഓസാപ്പൂക്കൾ, അതും ഈ സീസണിൽ നിന്നൊക്കെ ഞാൻ പ്രത്യക്ഷപ്പെട്ടെടുത്ത പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ദേവങ്ങളെ വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലല്ലേ, മാതാവ് പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെ പൂക്കൾ വിരിയുന്ന ഒരു അനുഭവം. ഇതാ ജുവാൻ ദിയാഗോ ഓടുക, മലമുകളിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ പൂക്കൾ, നീ അത് വെട്ടിക്കൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വരിക. ജുവാൻ ദിയോഗ തൻ്റെ മേലങ്കിക്കുള്ളിൽ അതൊക്കെ വെട്ടിയെടുത്ത് കൊണ്ടുവന്നു. ഇതുമായിട്ട് ബിഷപ്പിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ബിഷപ്പിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് അടയാളം തന്നു, അത്ഭുതപ്പെടുത്തുമാ ആ അങ്കി തുറന്ന് കാണിക്കുമ്പോൾ ഏത് രൂപത്തിലാണോ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് അതേ രൂപത്തിൽ ആ പൂക്കൾ അടുക്കിയിരിക്കുന്ന കണ്ടു. ഇന്നും നമ്മൾ കാണുന്ന ഈ മാതാവിൻ്റെ ഗോതിലുപ്പ മാതാവിൻ്റെ രൂപവും അങ്ങനെയാണ്. ഇന്നും ആ മേലങ്കി ഏതാണ്ട് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അത് ഒരു കേടും വരാതെ സൂക്ഷിക്കുന്നു എന്നുള്ളത് ദൈവമക്കളെ അറിയേണ്ട ഒരു കാര്യമാണ്. മാതാവിൻ്റെ രൂപവും മാതാവിൻ്റെ നാമവുമൊക്കെ നമുക്ക് തരുന്ന ഒരു ബലമുണ്ട്. അമ്മ ചോദിപ്പിച്ച ചോദ്യം ഇതല്ലേ, നീ എന്തിനാ ഭയപ്പെട്ടത്? ആം ഐ നോട്ട് ഹിയർ ഐ ഹു ആർ യുവർ മദർ, നിൻ്റെ ആ അമ്മയായ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ദൈവമക്കളെ, കർത്താവ് നമ്മളിലേക്ക് ഇന്ന് ഈ എട്ട് നോമ്പിൻ്റെ നാലാമത്തെ ദിവസം നമ്മൾ ഈ മെക്സിക്കോയിൽ ഗോതുലുപ്പ മാതാവിൻ്റെ പക്കൽ നിൽക്കുമ്പോൾ അത്ഭുത സൗഖ്യങ്ങളും അത്ഭുത വിടുതലുകളും നൽകുക. അമ്മ പറയുക, ഒരാലയം പണിയ, എൻ്റെ കാരുണ്യം നിങ്ങൾ അനുഭവിക്കണം, എൻ്റെ മാധുര്യം നിങ്ങൾ അനുഭവിക്കണം, എൻ്റെ സൗഖ്യം നിങ്ങൾ അനുഭവിക്കണം. ലക്ഷക്കണക്കിന് മക്കൾ ഓരോ വർഷവും സന്ദർശിക്കുന്ന ഗോതുലുപ്പ മാതാവിൻ്റെ സന്നിധി. ദൈവമക്കളെ, ദൈവം നിനക്കും നിന്റെ കഷ്ടതയിലും നിന്റെ രോഗപീഠയുടെയും നിന്റെ ക്ലേശത്തിൻ്റെയും യാത്രകളിൽ നിന്റെ മാതാവ് പ്രത്യക്ഷപ്പെടും. ഈ എട്ട് നോമ്പിൻ്റെ ഈ നാലാമത്തെ ദിവസം അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തോട് വിശ്വസ്തനും വിശ്വസ്തയും ഒക്കെ ആകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം, നീ ദൈവത്തിൻ്റെ ആലയം നിന്റെ കുടുംബം ദേവാലയമായി നീ മാറ്റുമ്പോൾ, നിന്റെ ജോലിസ്ഥലം ഒരു ദേവാലയമായി മാറുമ്പോൾ ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെടും. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടടുത്ത് ഹോസാ പൂക്കൾ വിരിയുമോ? ദൈവമേ, സ്വർഗം തുറക്കണമേ. അത്ഭുതകരമായ അഭിഷേകങ്ങളും അത്ഭുതകരമായ ദർശനങ്ങളും അത്ഭുതകരമായ ദൈവിക അനുഭവങ്ങളും നൽകണമേ. മാതാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം മക്കൾ ഗ്രഹിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉപേക്ഷിക്ക.